You look gorgeous. ഇത്ര ദിവസം പണിക്കാരുടെ ബഹളമായിരുന്നു. മൂന്ന് ബാത്റൂം മാറ്റി, ഹാളിന്റെ ഫ്ലോറിംഗ് മാറ്റി, ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാലിനി പറഞ്ഞാൽ മതി. ഞാനോ? അല്ലാണ്ടാര്? വീട്ടുകാരുടെ പോർട്ട്ഫോളിയോയിലാണ് ഇതൊക്കെ വരുന്നത്. യെസ് ഡോക്ടർ, പറയൂ. എന്നിട്ട്? ആ, നന്നായി. ഗുഡ്, വെരി ഗുഡ്. ഞാൻ അറിയിക്കാം. എക്സലന്റ്, ഫാന്റാസ്റ്റിക്. രവിയേട്ടൻ വീട്ടിലേക്ക് പുറപ്പെടുന്നു. വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബ്ലഡ് കൗണ്ട് ഒരുവിധം നോർമൽ ആയിരിക്കുന്നു. ആരാ വിളിച്ചത്? ഡോക്ടർ ഉണ്ണിയുടെ അസിസ്റ്റന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. പക്ഷേ ഡോക്ടർ റഹീം അത് സൂചിപ്പിച്ചിരുന്നു. ഫാൾസ് സെക്യൂരിറ്റി. എല്ലാം മാറിയെന്ന് തോന്നുന്ന സിംപ്റ്റംസ്. നമ്മളത് പുറത്ത് പറയണ്ട. മരണം അടുത്തെത്തുമ്പോഴാണ് അത്ര ചില കേസുകളിൽ ഇങ്ങനെ ഉണ്ടാവുക. ഞാൻ പോട്ടെ. ഞാൻ പിന്നെ വരാം. എനിക്ക് ചില ബാങ്ക് ഇടപാടുകൾ തീർക്കണം. ഒരു ഹാപ്പി മൂഡിലാണ് രവിയേട്ടനെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഡോക്ടർ റഹീമായിട്ട് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എഎൽഎൽ ചില കുട്ടികൾക്ക് മാറ്റുണ്ട്, അപൂർവം കേസുകളിൽ. മുതിർന്നവരിൽ കംപ്ലീറ്റ് ആയി മാറിയ ഹിസ്റ്ററി ഇല്ല. അത് മനസ്സിൽ വെച്ചാൽ മതി. ഹോസ്റ്റലിൽ പോയിട്ട് വേണം നാട്ടിലേക്ക്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാൻ കാറിലേക്കാ. വേണ്ട, ഞാൻ പോയിക്കോളാം. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ റൂട്ടിംഗ് സിസ്റ്റംസ് തുറന്നുകൊണ്ട് പോകണം. ബി ആക്റ്റീവ്. ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. വായന, എഴുത്ത്, നടത്തം എല്ലാം നടക്കട്ടെ. ഇരിക്കുന്നില്ലേ, ഒരു ചായ കുടിച്ചൂടെ ഡോക്ടർക്ക്? വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ചില പതിവ് ആഹാരക്രമങ്ങളൊക്കെ ഉണ്ട്. അത് കഴിയുന്നത്ര തെറ്റിക്കാറില്ല. എന്റെ ആഹാരക്രമം വിവരിച്ചാൽ നാട്ടിലെ ആളുകൾ പരിഹസിച്ചേക്കും, അല്ലേ ബാബു? ഓട്ടെ. ബാബു, നീ ഇടയ്ക്ക് എന്നെ വിളിക്കണം. മൂന്ന് സ്ഥലത്തെ നമ്പർ എഴുതി വെച്ചിട്ടില്ലേ? സർ. ഹായ് രവി, ഐ വിൽ ബി ഇൻ ടച്ച്. ചികിത്സ കഴിഞ്ഞിട്ടില്ലാന്ന് ബോധം വേണം. ടേക്ക് കെയർ. സൂക്കട് മുഴുവൻ മാറിയെന്നാണോ ഡോക്ടർ പറയണേ? ഇപ്പൊ അപകടമൊന്നുമില്ല, ഇനി വരാണ്ടിരുന്നാ ജയിച്ചു. ബാബു, എന്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്താ വഴി? ആഫീസിൽ നിന്ന് വാനോ കാറോ കിട്ടോ നോക്കാം. ഞാൻ പോട്ടെ സർ. ഓക്കെ. ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ. ഡോണ്ട് വറി. അട്ടെ ദുർഗേ, ഇപ്പൊ നന്നായി വിശക്കാറുണ്ട്. ചെറിയമ്മൾ പറഞ്ഞേക്കേ, ചെറിയൊരു സദ്യ വേണം എന്നാലും തിരക്കട്ടില്ല. ശരിക്കുണ്ണു. ഡോക്ടർ ഉണ്ണിയുടെ വാക്കുകളിൽ ഭൂമിയിലെ വാടകശീട്ട് എങ്ങനെയോ പുതുക്കി എഴുതിയിരിക്കുന്നു. തൽക്കാലം കുടിയൊഴിയേണ്ടതില്ല എന്നാണ് അവരുടെ കണക്കൂട്ടൽ. യു ലുക്ക് ഓൾ റൈറ്റ്. ഐ ഫീൽ ഓൾ റൈറ്റ്. Come on.
തുണരുന്ന പുലരികളെ എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ എന്നോടൊത്തുണരുന്ന പുലരികളെ എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുമിരവുകളെ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരൂ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരൂ ഒരു കുടന്ന നിലാവ് കൊണ്ടൻ നെറുകയിൽ കുളി തീർത്ഥമാടിയ നിശകളെ വേണ്ട. ഇപ്പൊ റേഷ ഓഫീസ് വരെ നടക്കാൻ പ്രയാസം ഉണ്ടാവില്ലോ, അടുത്തല്ലേ. എന്താണ്, എന്താ കാര്യം? റൈറ്റർ കൊണ്ടിട്ട് കുറച്ച് ദിവസമായി. അന്ന് പറഞ്ഞ ആധാരം തറവാട് സ്വത്ത് ട്രസ്റ്റ് ആക്കല്, വായിച്ചു നോക്കാം. ഓ, അത് അതങ്ങനെ നിൽക്കട്ടെ. അന്ന് ഞാൻ ആകപ്പാടെ ഒരു പരിഭ്രമത്തിലായപ്പോ ഇപ്പൊ നമുക്ക് ധൃതി കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ട്രസ്റ്റ് ആക്കിയ പിന്നെ വേണ്ടി വന്നാൽ ഒരു കഷ്ണം വിൽക്കാനും പറ്റില്ല. രാവിലെ ഒരു സ്വന്തം സ്ഥലം വേണമെന്ന് പിന്നെ മാലിനിക്ക് തോന്നിയാലോ? നമ്മൾ അതും ആലോചിക്കണ്ടേ? ഓ, ഇഷ്ടം പോലെ. മുദ്രപത്രത്തിന് 300 രൂപ, എഴുത്തുകാരൻ 120. അത് ചെറിയ മടയിൽ ഏൽപ്പിച്ചാ മതി. നിന്നെ കാണുന്നില്ലല്ലോ ദുർഗ. ഞാൻ രാവിലെ നേരത്തെ വരാറുണ്ട്. വാതിലടച്ചിട്ട് പ്രാണായാമ യോഗാഭ്യാസം ഒക്കെ ചെയ്യുന്ന നേരവും. വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലോ. വൈകുന്നേരം നടത്തമാണ് പ്രധാനം. ഇപ്പൊ ഒരു മണിക്കൂറോളം നടക്കും. രവിയേട്ടന്റെ ദേഹം നന്നായിട്ടുണ്ട്. ആ പാമ്പൻകാവ് വെട്ടിയത് കഷ്ടായില്ലേ? എത്ര മരങ്ങളായിരുന്നു. പഴയ മേച്ചിൽപ്പുറങ്ങളൊക്കെ കുടിയിരിപ്പുകളാക്കി കഷ്ടം മുറിച്ച് പോയല്ലോ. ഒരു സ്വകാര്യം കേൾക്കണോ? എന്റെ പഴയ ബാലാരിഷ്ടകൾ വീണ്ടും കുറേശ്ശെ തല പൊക്കണുണ്ടോ എന്നൊരു സംശയം. ഈ ചികിത്സയുടെ ഫലവും പിന്നെ ഉഷ്ണം കൂടിക്കൂടി വരില്ലേ? അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ചില ലേഖനങ്ങൾ പഠനങ്ങളും ഒക്കെ എഴുതണം എന്ന് വിചാരിച്ചിട്ടാണ് പുസ്തകങ്ങളൊക്കെ വരുത്തത്. എഴുതാൻ മടുപ്പ്. എഴുതണമെന്ന് തോന്നുന്നതോ പഴയ വികൃത തന്നെ. ആരോടും പറയണ്ട കവിത. അതിനെന്താ എഴുതന്നെ? ജീവിതം തിരിച്ചു കിട്ടിയതിന് ആരോടൊക്കെയോ നന്ദി പറയാനുണ്ട്. എഴുതിയേക്കും, ചിലപ്പോൾ പ്രസിദ്ധപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷേ പതിവില്ലാതെ കവിതയ്ക്കൊരു സമർപ്പണം ഉണ്ടാവും. വിളയൂർ ശ്രീദേവിക്ക്. തോട്ടത്തിൽ പണിക്കാരുണ്ട്, അവർക്ക് കൂലി കൊടുക്കണം. ഞാൻ പോട്ടെ.